സദാ എല്ലാ ഘട്ടത്തിലും നാദനിതെല്ലാം അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആ നാദന്റെ മേൽനോട്ടത്തിലാണ്, അവന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകം നോക്കേ. മക്കയിൽ വന്നു ശുദ്ധമായ തൗഹീദുമായിട്ടാണ് വന്നത്. എണാപ്പയും ഉത്താപ്പയും കുടുംബക്കാരും ഒക്കെ വെച്ചു ഒരു കാര്യം മനസ്സിലാക്കി, ചില തെറ്റുകാരനെ നല്ല ഐതിഹ്യത്തിലായിരുന്നു അവിടെ കഴിഞ്ഞു കൂടിയത്. കേരളത്തിലെ ജനത മുജാഹിദാണ് വന്നപ്പോ പിന്നിട്ടായി പോയി. ഇതേ കാര്യമാണ് ലക്ഷണമായി സ്ഥലം വന്നപ്പോ അബൂല വരക്കെ ലെറ്ററിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലെറ്റർ പഠിക്കും അബൂലേ വന്നത് വരുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളൊക്കെ പറഞ്ഞ ജമാഅത്തിനാ ഈ ജമാഅത്തിൽ ഇന്നിട്ടുണ്ടാക്കി ആര് മുഹമ്മദ്. ഞങ്ങൾ ആ ബിന്ദുണ്ടാക്കുന്നില്ല, സത്യം വല്ലാഹിൽ അറിയില്ല. രണ്ടാളെ ഇന്ന് കണ്ണൂടിക്കില്ല. അപ്പൊ ഞങ്ങൾ ഒരുത്തനോട് ഒരു മണി കണ്ണൂടി തെറ്റാ. അപ്പോ ഒരിക്കലും മനസ്സിലെ ഞാൻ കണ്ണൂടി നിർത്തി. അപ്പോൾ നമുക്ക് എത്തി, അതാണ് ഞങ്ങളെ തെറ്റിക്കേണ്ട ഒരു ഉത്തരം. രണ്ടാളെ നരകത്തിലേക്ക് ഒന്നിച്ചു പോകുമ്പോൾ ഞങ്ങളൊരു പ്രശ്നം നടത്തും. മനു ഇത് നരകത്തിലേക്ക്, അതിലൊരുത്തൻ സ്വർഗത്തിന്റെ വയസ്സ് ധരിച്ചപ്പോ നരകത്തിന്റെ വയസ്സ് ധരിച്ചും സ്വർഗത്തിന്റെ വയസ്സ് ധരിച്ചും. അതാണ് ഞങ്ങൾക്കിടയിലുള്ള ബില്ല്. കണ്ണുപിടിക്കണം എന്നറിയാൻ ഞങ്ങൾ ഒപ്പിക്കണ്ട. അപ്പൊ രണ്ടാളെ ഒന്നും കൂടി ഒരുത്തന് മനസ്സിലായാൽ അവൻ കണ്ണുടിയും പെണ്ണിനോടുകൂടി ഒരു ഒപ്പിക്കുന്നത്. ഇതാണ് മുതലായി വർത്താനം കാക്കുന്ന ബില്ല്. ഇവിടെ പറയുന്ന ഐക്യോ കണ്ണുപിടിച്ചുകൊണ്ടിരുന്നവനെ മൂക്കറ്റം കുടിപ്പിക്കണം എന്നാണ് നല്ല ഐക്യം. ചിർക്ക് ചെയ്തുകൊണ്ടിരുന്നവനെ എല്ലാ മനസ്സോടും ചിർക്കിൽ കുടിപ്പിച്ചാൽ ഐക്യം. എല്ലാ ഗുണം പഠിക്കരുത്, ഹദീസ് പഠിക്കരുത്, മാലപ്പാട്ടും മൗലൂദും മങ്കൂസ് റാത്തിയും ഒക്കെ ആയിട്ട് ജീവിച്ചോളി എന്ന് പറഞ്ഞാൽ ഐക്യം. ഖുർആനും സുന്നത്തും ജീവിച്ചോളം പറഞ്ഞാലോ അനൈക്യം. ഇതാണ് മുജാഹിദുകൾ ഉണ്ടാക്കുന്ന അനൈക്യം. ഒരു വീട്ടില് ലളിതമായി പറയാം, ഒരു വീട്ടില് മൂന്ന് മക്കള്, മൂന്നാളും പണക്കാരാണ്. ആ വീട്ടിലൊരാൾ കയറി വന്നിട്ട് ഉസ്താദി കയറി വന്നിട്ട് മക്കളെ ഉപദേശിച്ചു. മൂന്നാളെ ഉപദേശിച്ചു, ഒരാളെ ശരിക്കും ആ ഉപദേശം ഫലപ്പെട്ടു. അയാളായിരുന്നു അതിൽ ഏറ്റവും കേമന, വെള്ളം നടത്താൻ ഏറ്റവും കേമനയാണ് അയാൾ. അയാൾക്ക് മനസ്സിലായാലെ പണി നിർത്തി. അപ്പോ രണ്ടനുജന്മാരും ഇക്കാക്കത്താക്കി. നിങ്ങൾ അവിടെ ഇല്ലാന്ന് മാത്രമല്ല, നിങ്ങൾ ചെയ്ത സകല നിന്നെയും ഞാൻ വിളിച്ചു പറയും. ഞാൻ സ്വയം കീഴടങ്ങി. അപ്പൊ എന്തുണ്ടായി, ഒരു ബാപ്പാന്റെ മൂന്ന് മക്കളെ ബിന്ദിപ്പിക്കാൻ നന്നാകാൻ തീരുമാനിച്ചേട്ടനെ കൊല്ലാൻ തീരുമാനിച്ചേട്ടന്മാര്. ആലോചിക്കുകയും ശരിക്കും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും നന്നായിട്ട് ആലോചിക്കുകയും പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഇതാണ് മുജാഹിദ് കാലത്ത് ഒരു വിഗ്രഹാരാധകരായി മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചവരായി അവിടെ പ്രവാചകം എന്നൊക്കെ പറഞ്ഞ് നാദനെ ആരാധിക്കാം. അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജമാഅത്തിനെ ബിന്നിപ്പുണ്ടാക്കുക, ഇതിനാണോ നിങ്ങളെ വിളിച്ചത്? ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറയുന്നതിന് ചില യാഥാർത്ഥ്യങ്ങൾ, കൃത്യമായ പ്രമാണങ്ങളുണ്ട്, കൃത്യമായ വെളിച്ചമുണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അകമ്പടിയുണ്ട്, സുന്നത്തിന്റെ അകമ്പടിയുണ്ട്, ലോകത്തിന്റെ അകമ്പടിയുണ്ട്, ശാസ്ത്രത്തിന്റെയും സാഹിത്യത്തിന്റെയും ചരിത്രത്തിന്റെയും പിൻബലമുണ്ട്. അല്ലാതെ ഊഹാപോഹങ്ങൾ കെട്ടിച്ചമിച്ച് ആളുകളെ വഞ്ചിച്ചും ചതിച്ചും സജീവിതം പച്ചപിടിപ്പിക്കുക എന്ന പൗരോഹിത്യത്തിന്റെ പുലസ്ഥിതമായ മനസ്സിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല, ഉണ്ടാവില്ല, ഒരു കാലത്തുമില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടുമില്ല, എന്നുണ്ടാകുന്നില്ല, ഉണ്ടാകാതിരിക്കട്ടെ. അല്ലാഹു ശരണം. സുഹൃത്തുക്കളെ, അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ചില കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തുടർന്നു നബി അവരെ മനിയായികളെയും നബീകരീസ്വല്ലാസ്വലമി മനിയായികളെയും മൂന്ന് കൊല്ലം ഷേബ് അലി താലിബിൻ ജനാവോ പട്ടിണി കിടന്ന് കഷ്ടപ്പാടുകളേറ്റു വാങ്ങി പച്ചിലകൾ കണ്ടു ആട് കാട്ടിക്കുന്ന പോലെ കാട്ടിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്റെ കയറ് തുടർത്ത് അതുവരെ കടിച്ചു ദിവസം അവർ തിന്നു നോക്കി. അവരുടെ കൂട്ടത്തിലെ പിന്നീട് പൈതങ്ങൾ പെയ്താഹത്താൽ പൊട്ടിക്കറിഞ്ഞു. ആ കളിച്ചിൽ പൈസാധികമായി പൊട്ടിച്ചിരിച്ചു. അതൊക്കെ ഉണ്ടായ നാളിന്റെ മൂന്ന് കൊല്ലത്തെ ത്യാഗപൂർണ്ണമായ ജീവിതം. അത് കഴിഞ്ഞിട്ട് കേട്ടോളൂ, ശരിക്കും മുസ്ലിം യുവാക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങളെ പാർട്ടി പ്രസ്ഥാനവും പ്രശ്നം. ഞാൻ ഈ പറയുന്നത് വളരെ കൃത്യമായി നിങ്ങളെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെയും ഷൈബ് അബീ താലിബിനെയും മൂന്ന് കൊല്ലം പറ്റിനിക്കുന്നു. എന്തിനെന്നറിയോ, കള്ളു കുടിച്ചിട്ടല്ല, വ്യഭിചരിച്ചിട്ടല്ല, തെമ്മാടൊന്നും ചെയ്തിട്ടല്ല. അബൂജയിലും അബൂ സുഫിയാനും പോലും ലോകത്തിലെ ഏറ്റവും പരമപരിശുദ്ധൻ എന്ന് വിളിച്ച റസൂലിനോടാണ് അവരിത് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് മുജാഹിദിനോടൊരു കാര്യം, മുജാഹിദിന്റെ രക്ഷിതാക്കന്മാരെ കല്ലെറിഞ്ഞാൽ പൂക്ക് വിളിച്ച സ്റ്റേജ് ഒന്നും വിചാരിക്കാനില്ല. ഒന്നും മരിച്ചവർ കടന്നെടുത്ത മയ്യത്തായിട്ട് സ്വർഗത്തിലെ ഓലപ്പാല് കാണിച്ച് ഓടിപ്പിക്കുക. ദുനിയാവില് അങ്ങനെ പഠിക്കാൻ ആളുകൾ വേറെ വരും, പ്രവാചകന്മാരുടെ പാതയാത്ര വളരെ ഗംഭീരമായി. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശാന്തമായി എനിക്ക് എന്തെങ്കിലും തെറ്റിയെടുക്കരുത്. ഇതിനെ കുറിച്ച് ആണോ റസൂലി ലോകത്തിൽ എന്തെങ്കിലും തെറ്റിയതോ അല്ല. നീ വിശ്വസ്തൻ, ആ നാട്ടിലെ ഏത് കലാപത്തെയും സുല്ലാഹത്തെയാണ് കൊടുമ്പിരിക്കേണ്ട യുദ്ധം ഉണ്ടാകുമായി
على القائدين درجة إن برينا
ഇതിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ ദൗത്യം മാനവരാശിയോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. അത് തൗഹീദി പ്രബോധനമാണ്. അമ്പിയാക്കടല്ല ഇനി കേട്ടോളൂ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം രാജ്യത്തിന്റെ ഭരണാധികാരിയായി നിയമിക്കപ്പെട്ടു. പട്ടിണി കിടക്കുന്ന മക്കൾക്ക് ആരെ സാബ് അബി താലിബ് ആണെങ്കിൽ നബിയെ പീഡിപ്പിച്ചവർ അക്രമിച്ചവർ അവര് പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞപ്പോ സത്യത്തിൽ നമ്മൾ എങ്ങനെ എന്നെ തന്നെ ഒരാൾക്ക് രോഗം വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാവുക? ഈമാനം പോലെ ഉണ്ടാവാൻ പാടില്ലാന്നു. സ്വഭാവിയുടെ കണ്ണുകൾ നബി കരിഞ്ഞു. സാബിയുടെ ചന്ദ്രങ്ങൾ കരിയുന്നത് എന്ത് തന്നെയാണെങ്കിലും അവരെ നമ്മൾ ഒരുപാട് പഠിപ്പിച്ചില്ലേ? ഷേബ് അബീ താലിബ് അവരെ കഷ്ടപ്പെടുത്തിയില്ലേ? നമ്മുടെ കുട്ടികൾ പലരും മരിച്ചുപോയില്ലേ? പിഞ്ചു പൈതങ്ങൾ പൈതാകട്ടാൻ പൊട്ടിക്കറിഞ്ഞില്ലേ? അത് കണ്ടവർ പൊട്ടിത്തിരിച്ചില്ലേ? എന്ന് നിന്ന് ഒരുപാട് പഠിപ്പിച്ചവർ പട്ടിണി എടുക്കുന്നു എന്നറിയുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട വേണ്ടത് മൂന്ന് കൊല്ലം അവർ നമ്മളെ പട്ടിണി കെട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. മൂന്ന് കൊല്ലം അവർ നമ്മളെ പട്ടിണി കെട്ടിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ സുന്നത്താണ് മുസ്ലിമിന്റെ സുന്നത്ത്, മുജാഹിദിന്റെ സുന്നത്ത്. അത് പറ്റാത്ത തിരിഞ്ഞു പോയിക്കോട്ടെ. റസൂല് പഠിപ്പിച്ച പോലെ പറ്റില്ലേ? റസൂല് പറഞ്ഞ അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ അവർക്ക് ഭക്ഷണിപ്പിച്ചു കൊടുക്കും. എന്നെ മർദ്ദിച്ചവരാണ്, എന്നെ ആട്ടി ഒടിച്ചവരാണ്, എന്നെ നാടുകടത്തിയവരാണ്. നിങ്ങളെക്കാൾ കൂടുതൽ പീഡനം ഏറ്റുവാങ്ങിയവരാണ് ഞാൻ. പക്ഷെ ഞാൻ അവർക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു, ഞാൻ അവരാൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. അത് ആദ്യം ആര് മനസ്സിലാക്കുക? നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോ അത് ആർക്കെ സാധിക്കുള്ളൂ? വമ്പിച്ച ഭാഗ്യവാന്മാരല്ലാതെ അങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല, അങ്ങനെ ക്ഷമിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാന്തപുര ഉസ്താദിന്റെ ഒരു പുസ്തകം. ഇസ്ലാമിലെ ആത്മീയത എന്ന് പറഞ്ഞിട്ട് കാന്തപുര ഉസ്താദിന്റെ ഒരു ബുക്കാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് പരിചയപ്പെടുത്താനുള്ള പ്രധാനമായ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ചില സുപ്രധാനമായ കാര്യം മനുഷ്യ സമൂഹം മനസ്സിലാക്കാൻ നോക്കൂ. ഇതിന്റെ പേര് 122. മനുഷ്യാവകാശ നിയമങ്ങളാണ് ഇസ്ലാം പരമപ്രധാനമായി കാണുന്നത്. ഏതൊരു മനുഷ്യനും തന്റേതായ സ്വാതന്ത്ര്യവും വ്യക്തിത്വവും വകച്ചു നൽകാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. തന്റെ വിശ്വാസവും അഭിപ്രായവും തന്നെ ജീവിക്കാനും ആ ആദർശം സംരക്ഷിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഇത് അനുയായികളാണ് ആദ്യം പഠിക്കുന്നത്. കേരളത്തിലെ അദ്ദേഹത്തിന്റെ അനുയായികളെ ആദ്യം വിളിച്ചിരുത്തി പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഓരോരുത്തർക്കും അവരുടെ അവകാശവും സ്വാതന്ത്ര്യവും അല്ലെ, അത് വകച്ചു കൊടുക്കാൻ തന്നെ വലിയൊരു കാര്യമാണ് അല്ലെ. അനുസരിച്ച് ജീവിക്കാനും ആദർശം സംരക്ഷിക്കാനും മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ഇസ്ലാമിക സാമൂഹ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് വ്യക്തമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കാലത്ത് ഇസ്ലാമിക സൈന്യം റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായി സിറിയൻ നഗരങ്ങളിൽ പ്രവേശിച്ചപ്പോൾ അവിടെയുള്ള മുഴുവൻ മതവിശ്വാസികളും ഇസ്ലാമിക സൈന്യത്തെ സ്വീകരിക്കുകയായിരുന്നു. തങ്ങളുടെ മതപരമായ അവകാശങ്ങൾ വകച്ചു നൽകുകയും വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മതപരമായ അവകാശങ്ങൾ, ശാരീരിക സംരക്ഷണം, ബുദ്ധിപരമായ സംരക്ഷണം, കുടുംബ സംരക്ഷണം, സാമ്പത്തിക സംരക്ഷണം, ഈ അഞ്ച് കാര്യങ്ങളാണ് മൗലികാവകാശങ്ങൾക്ക് പ്രധാനം. ഏത് സമൂഹത്തിനും ഇസ്ലാം അത് അനുവദിച്ചു കൊടുക്കുകയും യാതൊരു നിർബന്ധമില്ലാതെ അവയിലെല്ലാം പൂർണ്ണമായ സംരക്ഷണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അവകാശങ്ങൾ ഒരു പൗരന്റെ അവകാശം. വ്യക്തിവാദി ജീവിക്കുന്ന നാടാണ് ഇന്ത്യ, നിരീശ്വരവാദി ജീവിക്കുന്ന നാടാണ് ഇന്ത്യ. RSS ബി ജെ പിയും ബജ്രംഗളും ശിവസേനയും അതുപോലെ യുവമോർച്ചയും കോൺഗ്രസും ബജ്രംഗളും ജനതാദളും എന്ന് വേണ്ട എല്ലാ പ്രസ്ഥാനങ്ങളും ജീവിക്കുന്ന ഒരു നാട് ഇസ്ലാം നൽകുന്ന മൗലികാവകാശമാണ്. അവന്റെ വിശ്വാസ സംരക്ഷണം, അവന്റെ അഭിപ്രായ സംരക്ഷണം, അവൻ ജീവിക്കാനുള്ള സംരക്ഷണം, അവന്റെ ആദർശം പ്രബോധനം ചെയ്യാനുള്ള സംരക്ഷണം, ദി പ്രിയാംബിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ 25, 26, 27, 28 ഖണ്ഡികകൾ അത് ഇസ്ലാം മനുഷ്യരെ നൽകി എന്ന് നിങ്ങൾ നോക്കൂ. ഇസ്ലാം കടന്നു എന്ന എല്ലാ സമൂഹങ്ങൾക്കും അവരുടേതായ ആദർശ സ്വാതന്ത്ര്യം ഭഗവത് നൽകിയിട്ടുണ്ട്. നിർബന്ധിച്ചാരെയും ഇസ്ലാമിൽ ചേർത്തിട്ടില്ല. പക്ഷേ ഇസ്ലാമിന്റെ സൗന്ദര്യം നേരിൽ അനുഭവിക്കാൻ സൗഭാഗ്യം ലഭിച്ചതധികവും സ്വമേധയായ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇതാണ് എല്ലാ നാട്ടിലും ഇസ്ലാമിന്റെ. കേരളത്തിലെ മുജാഹിദുകളെ മാത്രം തച്ചൊതുക്കി ഒല കാറും വീട്ടിൽ സ്റ്റേജും വീടാം എന്ന് അള്ളാന്റെ ദീന് പറഞ്ഞിട്ടില്ല. അള്ളാന്റെ ദീന് പറഞ്ഞിട്ടില്ല. കൊടുങ്ങല്ലൂര് അറിയണം, സമുദായം അറിയണം. കൊടുങ്ങല്ലൂര് സ്റ്റേജ് ചുട്ടു മില്ലത്തെ ഇബ്രാഹിം.